ഹായ് നമസ്കാരം, ഞാൻ പ്രസംഗം ജോസ് പ്രേരകാരൻ്റെ നിസാമുദ്ദീൻ നേസർ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമ കണ്ടു. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. ഒരു നാടൻ ഗ്രാമീണ ആസ്പദമാക്കിച്ചിരിക്കുന്ന സിനിമയാണ്. ഇതിൽ നമ്മുടെ ശിവാനി എന്ന പുതുമുഖ നടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ ഉപ്പുമുളയിലെ ഒരു ക്യാരക്ടർ ചെയ്ത ശിവാനിയാണ് ഇതിൽ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഇമോഷൻ ത്രില്ലറാണ് സിനിമ ഇതിൽ. പിന്നെ ബിജു സോപാനൊക്കെ നല്ല രീതിയിൽ ഇമോഷൻസും ആക്ഷൻസും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബിനീഷ് എന്നൊരു വ്യക്തി ഇതിനകത്ത് ബിനീഷ് വയനാട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ റോബോട്ട് ആലുവ നല്ല രീതിയിൽ പുതുമുഖമാണ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പക്ക ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് മികച്ചാണ്. എഡിറ്റിങ്ങും സൗണ്ട് ക്വാളിറ്റിയും ബി ജി എം ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിക്കോട്ടുണ്ട്. പിന്നെ ഇതിൽ പാട്ടുകളൊക്കെ നല്ല പുതുമായിട്ട് തോന്നിട്ടുണ്ട്. അതിലെ ഒരു ടൈറ്റിൽ സോങ് എന്നുള്ള രീതിയിൽ തന്നെ മറക്കണമായിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. അപ്പോൾ ശിവാനി നല്ല രീതിയിൽ അഭിനയം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും ശിവാനിക്ക് അവസരം കിട്ടട്ടെ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നിസാമുദ്ദീൻ എന്ന ഡയറക്ടറിന്റെ ഒരു മികച്ച ഡയറക്ഷനാണ്. നല്ല രീതിയിൽ തന്നെ നിസാമുദ്ദീൻ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ടും വൺ ടൈമിലായിട്ട് വാച്ചുകൊണ്ടിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരിയസ് ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, ഇമോഷൻസിന് ഇമോഷൻസ്. അപ്പൊ ഫാമിലിക്ക് ഫാമിലിയാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങളുടെ ജീവിതം പറഞ്ഞു പോകുന്ന മികച്ച എന്റർടൈനിങ് സിനിമയാണ്. അപ്പൊ നിസാമുദ്ദീൻ എന്ന ഡയറക്ടറിന്റെ മികച്ച എന്റർടൈനിങ് സിനിമ. അപ്പൊ റേറ്റിംഗ് ഒരു 5/4 ഉണ്ട്.